മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 15-16-ാം ശ്ലോകത്തിലെ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരപി ദൃഷ്ടോന്തഹ ത്വനയോ തത്വദർശിഭി എന്ന ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വന്നിരുന്നത്. അതിൽ സത്ത് എന്ത് എന്നതാണ് നാം പ്രത്യേകം ചിന്തിച്ചിരുന്നത്. ത്രികാല അബാധ്യത്വമാണ് സത്ഭാവം. തത്വബോധത്തിൽ പറയും, കാലത്രയേപി തിഷ്ഠതി ഇതി സത്. മൂന്ന് കാലത്തിലും പരിവർത്തനം വരാത്തത്, ഭൂത ഭവ്യ ഭവിഷ്യത്തുകളിൽ ഏകരൂപത്തിൽ നിലകൊള്ളുന്നത്. ന ആസീത് ന അസ്ഥി ന ഭവിഷ്യതി എന്നിങ്ങനെ ഒരു നിഷേധവും ഇല്ലാത്തത്. നിഷേധങ്ങളെയെല്ലാം നിഷേധിച്ചനുഭവവേദ്യമാകുന്നത്, അനുഗത പ്രതീതി വിഷയകമായത്, അസ്തിത്വത്തിൻ്റെ അഭാവം ഒരിക്കലുമില്ലാത്തത്, അതിനെയാണ് നാം സത് എന്ന് പറയുന്നത്. ആ സത് പരമാത്മാവ്. ഉദാഹരണത്തിൽ, ദൃഷ്ടാന്തത്തിൽ പറഞ്ഞാൽ, ഘടത്തിൽ അസ്തിത്വ അഭാവം, ഘടം അസ്തിത്വ അഭാവത്തിൻ്റെ ഇല്ലായ്മയുടെ ആധാരമാണോ? ഉണ്മയുടെ അഭാവത്തിന് ആധാരമെങ്ങനെ? അസ്തിത്വം ഇല്ലാത്തതെങ്ങനെ ഉണ്ടാവും? അസ്തിത്വമില്ലാത്ത ഒന്നിന് അസ്തിത്വമുണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അസ്തിത്വമില്ലാത്തതിന് അസ്തിത്വമുണ്ടാവുക? ഒരു വനത്തിലൂടെ പോകുന്ന ഒരാൾ, വനത്തിൽ ആളില്ലെന്ന് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അയാൾ വനത്തിൽ നിൽക്കുകയാണ്. അയാളുണ്ടല്ലോ, അതെങ്ങനെ നിഷേധിക്കും? സത്ത് അഖണ്ഡവും അദ്വിതീയവുമാണ്, എന്നിട്ടും കാണുന്നില്ല, അതിന് ഒരിക്കലും അഭാവമില്ല. ഛാന്ദോഗ്യ ഉപനിഷത്ത് അതിൻ്റെ പഠനങ്ങളിൽ ഈ സത്തിൻ്റെ വർണ്ണനമുണ്ട്. സദേവ സൗമ്യേ സൗമ്യേത അഗ്രമാസീത് ഏകമേവ അദ്വിതീയം. ശ്വേതകേതു ഉദ്ദാലക ആരുണിയുടെ അടുക്കൽ പഠിക്കുകയാണ്. ആരുണി ശ്വേതകേതുവിനെ പഠിപ്പിച്ചു, ഹേ സൗമ്യ, ജഗത് സൃഷ്ടമാകുന്നതിന് മുമ്പ് ഏകമായ സത്തായിരുന്നു. ആധുനിക വിജ്ഞാനവും പൗരാണിക വിജ്ഞാനവും തമ്മിൽ, ഭാരതീയ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഇതാണ്. ആധ്യാത്മിക ചിന്തയും ഭൗതിക ചിന്തയും തമ്മിലും ഈ വ്യത്യാസം തന്നെയാണ് ഉള്ളത്. ആദിയിൽ അജ്ഞാനമായിരുന്നു, ആദിയിൽ ഇരുട്ടായിരുന്നു, ആദിയിൽ അറിവില്ലാത്തതായിരുന്നു, അറിവിലേക്കാണ് ജനം വരുന്നത്. ഭൂത ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സ്ഥൂല സങ്കല്പങ്ങളിലൂടെ സഞ്ചരിക്കും തോറും അറിവ് കൂടി വരുന്നു എന്നുള്ള സങ്കല്പനത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ ലോകായതന്മാർ കാണുന്നത്. ഈ പഠനമാണ് ഇന്ന് പ്രസക്തവും പ്രസിദ്ധവുമായി നീങ്ങുന്നതും. എന്നാൽ ഭാരതീയ ചിന്ത ആദിയിൽ മാത്രമായിരുന്നു. ഭാരതീയ ദാർശനിക ചരിത്രം എടുത്താലും ഇത് തന്നെയാണ് കാണുന്നത്. സംഹിതയിലെ അറിവ്, വ്യാഖ്യാനിക്കുന്ന ഉപനിഷത്തുകളിലേക്ക് എത്തുമ്പോഴും പിന്നീടത്
ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും വികസിക്കുമ്പോഴും വാക്കുകൾ കൊണ്ട് വാചാരംഭണം കൊണ്ട് ഒരു വലിയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട്. എവിടെ അത് സൃഷ്ടിക്കുന്നുവോ അവിടെ അജ്ഞാനമുണ്ടാകുന്നുണ്ട്. ശ്വേതകേതുവിനോട് ഉദ്ദാലകൻ പറയുന്നത്, ഹേ സൗമ്യ, ജഗസൃഷ്ടിക്ക് മുമ്പ് ഏകമായ സത്തായിരുന്നു. ആ സത്ഭാവത്തിൻ്റെ അഭാവം ഒരിക്കലുമില്ല. കാരണം അസത്തിൽ നിന്ന് സത്ത് ഉൽപ്പന്നമാവില്ല. ആധുനികമായ പഠനങ്ങൾ ഇത്രയെല്ലാം വികസിക്കുമ്പോഴും യാതൊന്നും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റില്ല. ഇത് ആധുനിക ശാസ്ത്രം ചരിത്രം പഠിപ്പിക്കുമ്പോഴും ശാസ്ത്രം പഠിപ്പിക്കുമ്പോഴും ഒരുമിച്ച് പോകണമെന്ന് ചിന്തിക്കുന്നില്ല. ചരിത്രാംശങ്ങൾ ശാസ്ത്രാംശങ്ങൾക്ക് വിപരീതമാകാം, ശാസ്ത്രാംശങ്ങൾ ചരിത്രാംശങ്ങളെ സാധൂകരിക്കണമെന്നില്ല. രണ്ടും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തമ്മിൽ അതിൻ്റെ ഈടുവയ്പ്പുകളെ ഉറപ്പിച്ചു പോകണമെന്ന് പോലും ചിന്തയില്ല. അഥവാ കച്ചവട സാധ്യതയുള്ള ലോകത്ത് ശാസ്ത്രങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെയും ചരിത്രത്തിൻ്റെ വ്യത്യസ്ത പഠനങ്ങളുടെയും അംശങ്ങൾക്ക് അത് പഠിപ്പിക്കുന്നവൻ്റെ അജ്ഞാനത്തിൻ്റെ ഈടുവയ്പ്പുകൾ മതി എന്ന് പ്രായണ അംഗീകരിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ നാം പഠിക്കുമ്പോൾ അവിടെ അജ്ഞാനത്തിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി എന്ന മട്ടിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇല്ലായ്മയിൽ നിന്നുണ്ടായി വന്നു എന്ന് പഠിക്കുമ്പോൾ ശാസ്ത്രം അതിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഒരിടത്ത് വെച്ചെങ്കിലും വ്യക്തതയോടെ പറയും, എനർജി കൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഈ ഒരു ഊർജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എനർജി ആൻഡ് മാസ്, പിണ്ഡവും ഊർജവും അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ ഗതീയതയും തമ്മിലുള്ള ബന്ധത്തെ ആധാരമാക്കുന്ന നിയമാവലി ഒരിടത്ത് പഠിപ്പിക്കുമ്പോൾ അതിനെ ആധാരമാക്കി ചരിത്രത്തെയും ജീവിതത്തെയും എല്ലാം ശാസ്ത്രീയമായി നോക്കിക്കാണണമെന്ന് ചിന്തയില്ലാതെ വരുമ്പോൾ ചരിത്രാംശങ്ങളിലൂന്നി വിശ്വാസങ്ങൾ രൂപപ്പെടുമ്പോൾ വിശ്വാസങ്ങളിലൂന്നി ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ ആ വിശ്വാസങ്ങളെ ആധാരമാക്കി രാഷ്ട്രങ്ങളും മതങ്ങളും ജാതികളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുമ്പോൾ അടിസ്ഥാന ശാസ്ത്ര സങ്കേതങ്ങളില്ലാത്ത ഇവ കച്ചവട ലോകത്തെ ഐതിഹാസികതയായും ജനജീവിതത്തിൻ്റെ മാഗ്നാകാർട്ടയായും രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ ഹിംസയും വെല്ലുവിളികളും അന്തക്ഷോഭങ്ങളും കൊണ്ട് ലോകം മുഖരിതമാകുന്നതിൽ അത്ഭുതമില്ല. അവിടെയാണ് ചാന്തോഗ്യത്തിൻ്റെ ഈ പഠനം ആസ്പദമാക്കിയായിരുന്നു പൗരാണിക ഭാരതീയ ജീവിതം അതിൻ്റെ ചരിത്രാംശത്തെ അതിൻ്റെ ജീവിതാംശത്തെയൊക്കെ കെട്ടിപ്പടുത്തത്.
ആ സത്തിൻ്റെ അഭാവം ഒരിക്കലുമില്ല. കാരണം അസത്തിൽ നിന്ന് സത്ത് ഉൽപ്പന്നമാവില്ല. കഥം അസത സജ്ജായേത, സത്തിൻ്റെ അഭാവമില്ല, അസത്തിൽ നിന്ന് സത്തിൻ്റെ ജന്മമില്ല. തത് സത്യം ആത്മാ, ആ സത്ത് സത്യമാണ്, അതാണ് ആത്മാവ്. എല്ലാവരുടെയും ആത്മാവ് ആ സത്യം തന്നെ. ഉഭയോരഭി ദൃഷ്ടോന്ത സ്ത്വനയു തത്വദർശിഭി, ഉഭയോരഭി ദൃഷ്ടോന്ത ത്വനയു തത്വദർശിഭി, സത് എല്ലായ്പ്പോഴും സത്തു തന്നെയായിരിക്കും, അസത്ത് എല്ലായ്പ്പോഴും അസത്തായിരിക്കും. സത്തിനെ അസത്തിലും അസത്തിനെ സത്തിലും അധ്യാരോപിക്കുന്നത് നാമാണ്. സത്തിനെ അസത്തിൽ ആരോപിക്കുക, സത് പരമാത്മാവിനെ അസത് വിഷയങ്ങളിൽ ആരോപിക്കുക, അസത് പദാർത്ഥങ്ങളെ സത്തിൽ ആരോപിക്കുക, അസ്മത് യുഷ്മത് പ്രയോഗങ്ങൾ, എൻ്റെ ഞാൻ അഹം അസ്മാകം എന്നിങ്ങനെ, ഞാൻ എന്നതിൽ എന്നെ ശരീരാദികളിൽ ചേർത്ത് വയ്ക്കുക. ഞാൻ എന്ന് ചിലപ്പോൾ വ്യവഹരിക്കുമ്പോൾ മനസ്സിനെയാണ് പറയുന്നത്. ഞാൻ എന്നൊരു ശബ്ദം കൊണ്ട് മനസ്സിനെ പറയുമ്പോൾ എന്നെ മനസ്സായി രൂപപ്പെടുത്തി വ്യവഹരിക്കുകയാണ്. ഞാനെന്ന് ചിലപ്പോൾ പറയുന്നത് ബുദ്ധിയെയാണ്. ഞാൻ ചിന്തിച്ചതും ഞാൻ രൂപപ്പെടുത്തിയതും ഞാൻ കണ്ടെത്തിയതും ഒക്കെ ബുദ്ധി അംശത്തിലാണ് എന്നെ അധ്യാരോപിക്കുന്നത്. ഞാനെന്ന കേവലവും നിർവികൽപ്പവും നിരാബാധവും നിത്യവും സത്തുമായ ബോധം മാറുന്നതും ഉളവാകുന്നതും ഇല്ലാതാകുന്നതുമായ ബുദ്ധിയിൽ അധ്യാരോപിതമാകുന്നതും ഞാൻ എന്ന കേവലവും അദ്വയവും ആനന്ദരൂപവുമായ ബോധം മനസ്സിൽ അധ്യാരോപിതമാവുന്നതും ഞാനെന്ന കേവലമായ ബോധം ഇന്ദ്രിയങ്ങളിൽ അധ്യാരോപിതമാകുന്നതും കണ്ടു കേട്ടു തൊട്ടു മണത്തു ഇതെല്ലാം ഇന്ദ്രിയങ്ങളിൽ അധ്യാരോപിതമായി നിലകൊള്ളുമ്പോൾ ഞാനെന്ന ബോധം ശരീരാദികളിൽ തടിച്ചവനായി കുറിയവനായി വളഞ്ഞവനായി ഒക്കെ വെളുത്തവനായി കറുത്തവനായി ഒക്കെ രൂപാന്തരപ്പെടുമ്പോൾ അപ്പോൾ വൈശ്വാനര സങ്കല്പങ്ങളിൽ തൈജസ സങ്കല്പങ്ങളിൽ പ്രാജ്ഞസങ്കൽപ്പങ്ങളിൽ എന്നെ ആരോപിച്ച് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും ഉളവാക്കി ആരോപിത ചേതനയിൽ ഞാൻ നിലകൊള്ളുന്നു. സത്ത് അസത്തിൽ ആരോപിതമാകുന്നു, അസത്ത് സത്തിൽ ആരോപിതമാകും. അസത്തായ ഈ പ്രപഞ്ചം എൻ്റെ തുണി കീറി ഞാനതുകൊണ്ട് ഇന്ന് ദുഃഖിയാണ്. എൻ്റെ അമ്മയുടെ മരണത്തിൽ ഞാനിന്ന് വ്യഥിതനാണ്. എൻ്റെ ഭൂമി
മറ്റവൻ തട്ടിയെടുത്തു, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ആ ഭൂമി, അമ്മ, ആ വസ്ത്രം മുതലായ അസത്പദാർത്ഥങ്ങളെ എന്നിൽ ആരോപിക്കുകയാണ്. ഇങ്ങനെ ആരാണോ വസ്തുവിനെ തന്നിലും തന്നെ വസ്തുവിലും, സത്തിനെ അസത്തിലും അസത്തിനെ സത്തിലും അധ്യാരോപം ചെയ്യുന്നത് അജ്ഞാനം കൊണ്ട്, അത് സത്തിൻ്റെയും അസത്തിൻ്റെയും അന്ധം. ഉഭയഹ അഭി, രണ്ടിൻ്റെയും അന്ധം ദൃഷ്ടഹ കണ്ടിട്ടുണ്ട്, രണ്ടിൻ്റെയും ചുവട് കണ്ടെത്തിയിട്ടുണ്ട്, രണ്ടിൻ്റെയും അവസാനം വരെ ചെന്ന് നോക്കിയിട്ടുണ്ട്. ആര്? തത്വദർശി ഭീ, തത്വസാക്ഷാത്കാരം നേടിയ ആളുകൾ, ഉത്തമന്മാരായ പണ്ഡിതന്മാരായ ദാർശനികന്മാർ, ജ്ഞാനികൾ സത്തിൻ്റെയും അസത്തിൻ്റെയും രണ്ടിൻ്റെയും അന്തം അവസാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാ ഇവിടെ പറയുന്നത്. അതിൻ്റെ അവസാനം കാണുന്നത് വരെ ശാന്തി അസാധ്യമാണ്. സത്തിൻ്റെ, സത്പരമാത്മാവിൻ്റെ അന്തം കാണുക, അസത്തായിരിക്കുന്ന ജഗത്തിൻ്റെ അന്തം കാണുക. വസ്തുവിൻ്റെ അന്തമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂലം, അവസാനം. അവസാനം അവസാനിക്കുക എന്ന അർത്ഥത്തിലും അങ്ങേയറ്റം. ആ കടലിൻ്റെ അവസാനം എവിടെയാ? ആ ഭൂമിയുടെ അവസാനം എവിടെയാ? ഈ കാണായ നക്ഷത്രരാശികളുടെയെല്ലാം അവസാനം എവിടെയാണ്? മുകളിൽ കാണുന്ന നീലമേലാപ്പ് എവിടെ ചെന്നാണ് അവസാനിക്കുക? പുറത്ത് ഓരോ വസ്തുവിൻ്റെയും അവസാനം തേടി സപ്തസാഗരങ്ങളെ ഉഴുതുമറിച്ചും ഗോളാന്തര ചൈത്രയാത്ര നടത്തിയും ശാസ്ത്രകാരന്മാർ ഓടുമ്പോൾ തത്വദർശികൾ ഇവിടെ അവയുടെ അവസാനം തൻ്റെ ബോധത്തിൽ തേടി അത് രണ്ടിൻ്റെയും സത്പരമാത്മാവായ ബോധത്തിൻ്റെയും അസത്തായ ജഗത്തിൻ്റെയും രണ്ടിൻ്റെയും അവസാനം തങ്ങളിൽ തേടുക, തൻ്റെ ബോധത്തിൽ അന്വേഷിക്കുക, രണ്ടും കണ്ടെത്തുക, രണ്ടിൻ്റെയും അനുഭവമുണ്ടാവുക, രണ്ടിനെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുക, രണ്ടിൻ്റെയും അന്തം ആരാണ് അറിഞ്ഞിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്, ആർക്ക് കാണുവാൻ കഴിയും? തത്വദർശികൾ കണ്ടിട്ടുണ്ട്, തത്വദർശികൾക്കേ കാണുവാൻ കഴിയുകയുള്ളൂ. തത്വദർശി എന്നാൽ തത്വം ദൃഷ്ടം ശീലം യേഷാം തേ തത്വദർശിഭി, തത്വം ദർശിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തത്വം ദൃഷ്ടം ശീലമേഷാം തേ തത്വദർശിഭി. എന്ത് കേൾക്കുമ്പോഴും എന്ത് കാണുമ്പോഴും ഏതൊരാൾ തത്വത്തെ ദർശിക്കുന്നു. ശബ്ദം കേട്ടാൽ, ആ ശബ്ദം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തത്വത്തെ ദർശിക്കുന്നതിന് പകരം ആ ശബ്ദം തന്നിൽ രൂപാന്തരപ്പെട്ട് തൻ്റെ വാസനകളുമായി ഇഴുകിച്ചേർന്ന് തന്നിൽ വാസനാമയമായി നിൽക്കുന്ന പുരുഷനെ ഉണർത്തി
പ്രിയാപ്രിയങ്ങളുടെയും ലാഭാലാഭങ്ങളുടെയും ലോകമുണ്ടാക്കുന്നു. നിന്ന നിപ്പിൽ ഒരുവൻ ആയുധവുമായി ഓടുന്നു അതിർത്തിയിലേക്ക്, മറ്റൊരുവൻ തീയും കത്തിച്ചു പോകുന്നു, വേറൊരുത്തൻ രോഷാകുലനായി പൊട്ടിത്തെറിക്കുന്നു. ഒരു വാക്കുമതി ഇതിനൊക്കെ. വാസനാമയമായ ജഗത്തുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാലുടനെ സർവസംഹാരകമായ ശക്തിവിശേഷത്തോടുകൂടി മനുഷ്യൻ ഉണരുന്നതും അധ്യസിച്ചുണരുന്നതും, അതേപോലെ തന്നെ അലസനായി ഒന്നും ചെയ്യാത്തവനായിത്തീരുന്നതും നാം കാണുന്നുണ്ട്. അപ്പോ തത്വദർശിയാകട്ടെ വിഷയങ്ങളെ ഒന്നും കാണാതെ, അതായത് വിഷയത്തിൻ്റെ അന്തവും ജഗത്തിൻ്റെ അന്തവും ആത്മബോധത്തിൻ്റെ അന്തവും രണ്ടും കാണുക, അതിനുള്ള സാമർഥ്യം ആർക്കാണോ അയാൾ തത്വദർശി. തത്വം ബ്രഹ്മണി യാഥാത്മ്യെ, തത്വമെന്ന് ബ്രഹ്മത്തെയും പറയുന്നു യാഥാത്മ്യത്തെയും പറയുന്നു. ബ്രഹ്മമെന്നാൽ ബൃഹത് വ്യാപക അഖണ്ഡ തത്വം, വ്യാപകമായ അഖണ്ഡ തത്വത്തെ കണ്ടറിയുന്നത് അവൻ. അത് നോക്കിക്കാണുന്നതിനുള്ള സ്വഭാവം അനിവാര്യമാണ്. പലതും നോക്കിക്കാണും, എന്നാൽ തത്വം നോക്കിക്കാണാൻ കഴിയുക. സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പലയിടത്തും പലരും പറഞ്ഞ് കേൾക്കും, പലപ്പോഴും പഠിക്കും. പക്ഷേ എല്ലാത്തിലും ഈ സത്യം ആർക്ക് ബോധ്യമാവും? എല്ലാത്തിൻ്റെയും അന്തം, സകലതിൻ്റെയും അവസാനം, സകല ഭാവത്തിൻ്റെയും അവസാനം ഏകമാണ് എന്ന് ആരറിയും? തത്വദർശികൾ, സത്സംഗത്തിന് വരുന്നവർ അറിഞ്ഞതായി തോന്നും. അതിന് വരുമ്പോൾ ശ്രവണം ചെയ്യും സർവം ഖൽവിദം ബ്രഹ്മം. അപ്പോൾ സർവം ഖൽവിദം ബ്രഹ്മ എന്ന് ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ ആഗ്രഹിക്കും. സത്സംഗവേളയിലിരിക്കുമ്പോൾ അങ്ങനെ കാണും, എന്നാൽ പുറത്ത് കടക്കുന്നതോടെ അവസ്ഥ മാറും. ആ സത്സംഗത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ ജഗത്ത് ദർശിക്കും. ജഗത്ത് ദർശിക്കുവാൻ തുടങ്ങുമ്പോൾ ലോകം ദർശിക്കുന്നവർ അവർ തത്വദർശികളല്ല. തത്വദർശന ശീലം സർവദാ നിലനിൽക്കണം, സർവദാ നിലനിൽക്കണം, സർവപ്രകാരേണ സർവത്ര നിലനിൽക്കുന്ന ആ തത്വദർശന ശീലമുള്ള തത്വദർശികൾ രണ്ടും അറിഞ്ഞിട്ടുണ്ട് എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് വഴി അർജുന അതാണ് അനുകരണീയ ലോകമെന്ന് ബോധ്യപ്പെടുത്തുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.